സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കുട്ടികൾക്ക് നേരിട്ട് സ്കൂളിലെത്തി കൂട്ടുകാരുമായും അധ്യാപകരുമായും ഒന്നിച്ചിരുന്ന് പഠിക്കാനും കളിക്കാനും ഒന്നും അവസരം ലഭിക്കാത്ത രണ്ടാമത്തെ അധ്യയന വർഷത്തിലേക്ക് നാം കടന്നിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തെ ഒരു പ്രതിസന്ധിയായി കണ്ട് വെറുതെയിരിക്കാൻ നമുക്കാവില്ല അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം സ്കൂൾ തുറക്കുന്ന ദിവസം മുതൽ തന്നെ വിക്ടേഴ്സ് ചാനലും മറ്റും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിച്ചത് ഈ വർഷവും നമ്മൾ ആ രീതിയിൽ തന്നെയാണ് പഠന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചിട്ടുള്ളത് നമുക്ക് വെറുതെ ഇരിക്കാനാവില്ല മാത്രമല്ല ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ നമുക്ക് ഒരു സാധ്യതയായി വികസിപ്പിക്കാം എന്നാണ് ലോകം മുഴുവൻ ഇന്ന് ആലോചിക്കുന്നത് പുതിയ പരിതസ്ഥിതികളെ എങ്ങനെ മറികടക്കാമെന്നും അതിലുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്തി കുട്ടികൾക്ക് കിട്ടേണ്ട പഠനാനുഭവങ്ങൾ എങ്ങനെ ഉറപ്പുവരുത്താമെന്നും ആലോചിക്കുന്നതിന് വേണ്ടിയാണ് നാം എല്ലാ മാസവും ക്ലാസ് തല രക്ഷാകർത്ത യോഗങ്ങൾ ചേരുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ എല്ലാ മാസവും ക്ലാസ് തലത്തിൽ ഇത്തരം കൂടിയിരിക്കലുകൾ നടത്തിയതാണ് എന്നാൽ ആദ്യ മാസങ്ങളിൽ ഉണ്ടായതുപോലെയുള്ള പ്രാതിനിധ്യം രക്ഷിതാക്കളുടെ പ്രാതിനിധ്യം നമുക്ക് അവസാന ഘട്ടത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നത് നമ്മുടെ ഒരു പരിമിതിയാണ് അത് നമുക്ക് ഇപ്രാവശ്യം പരിഹരിക്കേണ്ടതുണ്ട് ഏതായാലും ഈ കുട്ടികൾക്ക് കിട്ടേണ്ടുന്ന പഠനാനുഭവങ്ങൾ അത് ഏത് സാഹചര്യത്തിലും ഉറപ്പുവരുത്ത് ഉറപ്പുവരുത്തുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതെങ്ങനെ നിർവഹിക്കാൻ കഴിയും എന്ന് ആലോചിക്കുന്നതിന് വേണ്ടിയാണ് നാം രക്ഷാകർത്തർ യോഗങ്ങൾ ചേരുന്നത് എന്ന ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് വിദ്യാഭ്യാസ മേഖലയിലെ വിദഗ്ധരുടെ നിർദ്ദേശങ്ങളും നമ്മുടെ ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന പുതിയ ആശയങ്ങളും എല്ലാം ചേർന്നായിരിക്കും കുട്ടികൾക്ക് നൽകുന്ന പഠനാനുഭവങ്ങളെ നാം നിരന്തരം പുതുക്കുക അല്ലെങ്കിൽ മെച്ചപ്പെടുത്തുക അതിനാൽ തന്നെ ഈ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ അക്കാഡമിക് വർഷം മുഴുവൻ തുടരുന്ന ഇത്തരം പ്രതിമാസ കൂടിച്ചേരലിൽ എല്ലാവരുടെയും മുടക്കം കൂടാതെയുള്ള പങ്കാളിത്തം ഉണ്ടാകണമെന്ന് ആദ്യമായി സൂചിപ്പിക്കുകയാണ് വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും പുതിയ സാങ്കേതിക സംവിധാനങ്ങളുടെ ഉപയോഗം ആ മേഖലയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും ഇപ്പോൾ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ പോലും നമ്മുടെ നാട്ടിൽ കുട്ടികൾ മണലിൽ എഴുതിയാണ് എഴുത്ത് ശീലിച്ചിരുന്നത് എന്ന് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് എന്നാൽ അത് സ്ലേറ്റിലേക്ക് മാറ്റി ഒപ്പം കടലാസിൽ മഷിമുക്കി എഴുതുന്ന സ്റ്റിൽ പേനകൾ പ്രചാരത്തിൽ വന്നു തുടർന്ന് ഫൗണ്ടൻ പേനകളിലേക്ക് പിന്നീട് റീഫിൽ പേനകളിലേക്ക് അങ്ങനെ എഴുത്തുപകരണങ്ങളുടെ കാര്യത്തിൽ തന്നെ കഴിഞ്ഞ ഒരു ഓളം വർഷങ്ങൾക്കിടയ്ക്ക് വലിയ പരിവർത്തനം ഉണ്ടായി ഇപ്പോൾ നമ്മളാകട്ടെ ലാപ്ടോപ്പുകളും ടാബുകളും ഫോണുകളും മറ്റും ഉപയോഗിച്ചിട്ടുള്ള ഇലക്ട്രോണിക് എഴുത്തിലേക്കും ഇലക്ട്രോണിക് വായനാ സമ്പ്രദായങ്ങളിലേക്കുമാണ് നീങ്ങുന്നത് ഒരുപക്ഷെ എഴുത്തിലും വായനയിലും പഠനത്തിലും എല്ലാം ഈ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്താനുള്ള അതിലേക്ക് മാറുന്നതിനുള്ള അവസരമായി നാം ഈ മഹാമാരിയുടെ സാഹചര്യത്തെ പ്രയോജനപ്പെടുത്താൻ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് സാധാരണഗതിയിൽ ഒരു നിലനിൽക്കുന്ന ഒരു സാങ്കേതിക വിദ്യ മാറ്റി പുതിയതിലേക്ക് മാറാൻ ഒരു സമൂഹത്തിന് പൊതുവിൽ ഒരു മടിയുണ്ട് എന്നാൽ ആ മടിയെ നമുക്ക് മറികടക്കാനുള്ളൊരു സമയമായി പുതിയ സാങ്കേതിക വിദ്യയെ കൂടി നമ്മുടെ പഠനത്തിൻ്റെ ഭാഗമായി ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ സന്ദർഭമായിട്ട് നമുക്ക് ഈ മഹാമാരി കാലത്തെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് ഒരു കാര്യം ഉറപ്പാണ് ഈ മഹാമാരി കാലം കഴിഞ്ഞ് സാധാരണ രീതിയിലുള്ള പഠനം പുനരാരംഭിച്ചാലും നമ്മുടെ കുട്ടികൾ ഇത്തരം പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി തന്നെ പഠനം പഠനം തുടരേണ്ടതുണ്ട് എന്നതിൽ സംശയമില്ല സ്കൂൾ തുറക്കുന്നതോട് കൂടിയിട്ട് ഇത്തരത്തിലുള്ള ഓൺലൈൻ പഠന രീതികൾ അവസാനിക്കും എന്ന് നമ്മൾ കരുതേണ്ടതില്ല എന്നാൽ അതിനർത്ഥം കുട്ടികൾ തമ്മിൽ തമ്മിൽ കുട്ടികളും മുതിർന്നവരും തമ്മിൽ കുട്ടികളും അധ്യാപകരും തമ്മിൽ ഒക്കെയുള്ള ആശയ സംവാദങ്ങളിലൂടെ വർത്തമാനങ്ങളിലൂടെ കൊള്ളക്കൊടുക്കുകളിലൂടെ നടക്കുന്ന പഠനം അതിനി പ്രസക്തമേ അല്ല എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം കുട്ടികൾ പരസ്പരം ഇടപെട്ട് പ്രകൃതിയിൽ ഇടപെട്ട് മുതിർന്നവരുമായിട്ട് ഇടപെട്ട് നടത്തുന്ന പഠനം ആവശ്യമില്ല എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് നാം മനസ്സിലാക്കണം പകരം സ്കൂൾ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെ പഠനത്തിനായി ഇത്തരം സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയേ വരും കാലത്ത് നമുക്ക് മുന്നേറാനാവൂ എന്ന് നാം കാണേണ്ടതുണ്ട് അതിനാൽ പുതിയ കാലത്തെ പുതിയ രീതിയിലുള്ള പഠനത്തിന് തയ്യാ പഠനത്തിനുള്ള തയ്യാറെടുപ്പായി നാം ഈ കാലത്തെ പഠനാനുഭവങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നർത്ഥം പുതിയൊരു കാലത്തിലേക്ക് നമ്മൾ മാറുകയാണ് നമ്മുടെ പഠന സമ്പ്രദായം പുതിയൊരു കാലത്തിലേക്ക് മാറുകയാണ് അതിനുള്ളൊരു പരിശീലനം കൂടിയാണ് ഈ മഹാമാരിക്കാലത്തെ വിദ്യാഭ്യാസം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു സമൂഹം പുതിയ സാങ്കേതിക വിദ്യ ആദ്യമായി സ്വീകരിക്കുന്ന ഒരു ഘട്ടത്തിൽ ചില പ്രതിസന്ധികൾ ഉണ്ടാവുക സ്വാഭാവികമാണ് ഇതിലിപ്പോഴാണെങ്കിൽ നമുക്ക് ഫോൺ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളുടെ ലഭ്യത കുറവ് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയുടെ കുറവ് മുതലായവ നമുക്കിപ്പോൾ അതിൽ എടുത്തു പറയാൻ കഴിയും സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു പ്രതിസന്ധിയുണ്ട് അത് നമ്മൾ നമ്മുടെ സമൂഹത്തിൻ്റെ ഒന്നാകെയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് പരിഹരിക്കാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ നമ്മൾ കരുതുന്നത് ഇത് പരിഹരിക്കുന്നതോടുകൂടി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്നാണ് ഉപകരണങ്ങൾ ലഭ്യമാകുന്നതോടുകൂടി പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പഠനം പ്രശ്നരഹിതമായി തീരും എന്നാണ് നാം കണക്കാക്കുന്നത് കാരണം ഞാൻ കുട്ടികൾക്ക് ഒരു കുറവും വരുത്താതെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ടല്ലോ എന്നാണ് നാം പൊതുവിൽ കരുതുന്നത് ഭക്ഷണത്തിനും വസ്ത്രത്തിനും എല്ലാം നമ്മൾ സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട് ഒരു പക്ഷേ കടം വാങ്ങിയിട്ടാണെങ്കിൽ പോലും ആധുനിക പഠനത്തിന് വേണ്ടിയുള്ള ഡിജിറ്റൽ സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് എന്നാൽ ഇത്തരം ഭൗതിക സൗകര്യങ്ങൾക്കെല്ലാം അപ്പുറം കുട്ടികൾ അനുഭവിക്കുന്ന മറ്റു ചില പ്രതിസന്ധികൾ ഈ കാലഘട്ടത്തിലുണ്ട് കുട്ടികൾ അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ കളിക്കാനും സ്വതന്ത്രമായി ആശയവിനിമയം നടത്താനും കഴിയാത്ത അവസ്ഥ തുടങ്ങി കുട്ടികൾ അനുഭവിക്കുന്ന പലതരം മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങളുണ്ട് ഈ വ്യായാമമുള്ള കളികളിൽ കളികളിലേർപ്പെടാത്തതുകൊണ്ട് വലിയ തോതിൽ കുട്ടികളുടെ ശരീരഭാരം വർദ്ധിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട് മികച്ച നല്ല പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികളും ഒരേ സമൂഹത്തിൽ തന്നെ ഉണ്ട് ഇതോടൊപ്പം തന്നെ വീട് ഒരു വിദ്യാലയമായി മാറുമ്പോൾ നാം ധാരാളം നമ്മൾ കാണുന്ന ധാരാളം നേട്ടങ്ങൾ ഉള്ളതുപോലെ തന്നെ ഒട്ടേറെ പരിമിതികളും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം കുട്ടി വീട്ടിലും സ്കൂളിലും വെച്ച് അവന് ലഭിക്കണമെന്ന് പ്രതീക്ഷിക്കുന്ന അനുഭവങ്ങൾ വ്യത്യസ്തമാണ് വീട് തന്നെ പ്രധാന പഠന സ്ഥലമാകുമ്പോൾ വീട്ടനുഭവമാണ് കുട്ടികൾക്ക് നഷ്ടമാകുന്നത് വീട്ടിൽ നിന്ന് ലഭിക്കേണ്ട സൗഹാർദ്ദം സ്നേഹം വാത്സല്യം ഇതാണ് കുട്ടികൾക്ക് നഷ്ടമാകുന്നത് വീടിനെ വീടായി തന്നെ കുട്ടികൾക്ക് അനുഭവപ്പെടണം അതായത് അമ്മ അമ്മ തന്നെ തന്നെയാവണം കേവലമായ ടീച്ചർ ആവരുത് എന്നർത്ഥം എന്നാൽ വീട്ടിൽ സ്കൂളിൽ വെച്ച് നടക്കേണ്ട പ്രവർത്തനങ്ങൾ നമുക്ക് കൊണ്ടുപോവുകയും വേണം നിലവിലുള്ള സാഹചര്യത്തിൽ സ്കൂളിൽ വെച്ച് നടക്കേണ്ട പ്രവർത്തനങ്ങൾ വീട്ടിൽ വെച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവുകയും വേണം ഈ ഒരു വൈരുദ്ധ്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് പ്രധാനമാണ് ഒരുപക്ഷേ ഇത്തരം പ്രശ്നങ്ങൾ എങ്ങനെ തരണം ചെയ്യണം എന്നതിന് വിദഗ്ധരുടെ സഹായം നമുക്ക് ആവശ്യമായി വരും ഞാനിതെല്ലാം പറഞ്ഞത് എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും അവയെല്ലാം കണ്ടെത്താനും പഠനവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ വീടുകളിൽ നമ്മുടെ പൊതുവായ സംവിധാനത്തിൽ എന്തെല്ലാം കുറവുകൾ ഉണ്ടെങ്കിലും അവ കണ്ടെത്താനും യഥാസമയം ആവശ്യമായ പിന്തുണ കൊടുക്കാനും നമുക്ക് കൂട്ടായ പരിശ്രമം ആവശ്യമാണ് അതിനുതകം വിധം ക്ലാസ് തല രക്ഷാകർത്തര യോഗങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം അതുകൊണ്ട് തന്നെ തുടർന്നുള്ള മാസങ്ങളിൽ നമുക്കതിന് കഴിയണമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിലേറ്റവും പ്രധാനം എല്ലാവരുടെയും പങ്കാളിത്തവും ഇടപെടലുമാണ് നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങളുടെ പ്രശ്നങ്ങളും പരസ്പരം ചർച്ച ചെയ്യുക എന്നതാണ് അത്തരം ചർച്ച ചെയ്യുന്നതിനുള്ള വേദിയായി പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനുള്ള വേദിയായി നമുക്ക് ക്ലാസ് തല രക്ഷാകർത്തൃ യോഗങ്ങളെ മാറ്റിയെടുക്കേണ്ടതുണ്ട് അതിനെല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി